എല്ലാ വീട്ടിലെയും മിക്കപ്പോഴും പരാതി പറയുന്ന ഒരു സംഭവമാണ്. കുറച്ചേറെ എന്തെങ്കിലുമൊക്കെ സാധനം വാങ്ങിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ അതിൽ കുറച്ചൊക്കെ ഇങ്ങനെ എന്തുവാ ചീത്തയായി പോയി കഴിഞ്ഞാൽ മിക്കവാറും എല്ലാവർക്കും ഒരു ഭർത്താക്കന്മാർക്കൊക്കെ ഒരു പരാതി കാണും, വെറുതെ നശിപ്പിച്ച് കളയുക എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം മിക്കവാറും ഈ പഴമൊക്കെ ഉണ്ടല്ലോ, നല്ല കറുത്തുപോയ പഴമൊക്കെ, അതൊക്കെ ഇതുപോലൊക്കെ നശിപ്പിച്ച് പോകുന്നുണ്ടേ മിക്കവാറും നമുക്കൊക്കെ കേൾക്കുന്നതാണ്. അതിനൊരു പരിഹാരമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അതായത്, ഈ പറഞ്ഞവരെ കൊണ്ട് തന്നെ നീ മെടുക്കുകയാണ്, നീ ആൾ കൊള്ളാമല്ലോ എന്നൊന്ന് മാറ്റി പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു അടിപൊളി റെസിപ്പിയാണ് ഇന്നുണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് ഈ ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. അപ്പം നമ്മുടെ സ്പെഷ്യൽ പൂരി ഉണ്ടാക്കാനായിട്ട് നല്ല പഴുത്ത് നല്ലതായിട്ട് കറുത്തുപോയ പഴമാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പം പഴുത്ത് ഒത്തിരി കറുത്തുപോയ പഴമൊന്നും കളയൊന്നും വേണ്ട, നമുക്കതൊരു റൈറ്റി റെസിപ്പിയായിട്ട് മാറ്റിയെടുക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഈ പഴമെല്ലാം ഒന്ന് ഓർക്കൊന്ന് ഒരു ഫോർക്കെല്ലാം വെച്ച് ഇതുപോലൊക്കെ ഒന്ന് നല്ലതായിട്ട് മാഷ് ചെയ്തെടുക്കുക. ഇനി ബാക്കി നമുക്ക് കൈകൊണ്ട് കുഴയ്ക്കാം. ഈ ഒരു പഴത്തിനനുസരിച്ചിട്ടുള്ള ഗോതമ്പ് പൊടി, ഒരു ഗോതമ്പ് പൊടിക്ക് ഞാൻ ഇപ്പോൾ കണക്ക് പറയുന്നില്ല, ഇത് കുഴയ്ക്കാൻ ആവശ്യമായിട്ടുള്ള ഗോതമ്പ് പൊടി. ഇനി പ്രത്യേകിച്ച് നമുക്ക് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട. ഇതിനകത്ത് നമുക്ക് ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർക്കാറുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പൊന്ന് ഇട്ട് കൊടുക്കാം. ഒരു ടീസ്പൂണുള്ള ഉപ്പിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളിത് ഉണ്ടാക്കി വരുന്നുണ്ടെങ്കിൽ ഒരു ചെറിയ കളർ കിട്ടാനായിട്ട് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി, നിങ്ങളെ വീട്ടിൽ ഉണ്ടാക്കുമ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഞാനിപ്പം വീടിക്കകത്തൊക്കെ ഒരു കളർ ആകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടേക്കുന്നത്. ഞാൻ അടുത്ത ഞാനിതിലേക്ക് കുറച്ച് നമ്മുടെ ഫ്ലാക്സ് സീഡ് ഉണ്ടല്ലോ, അത് ഞാൻ കുറച്ച് റോസ്റ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അതായത് അത് നമ്മൾ പിന്നെ എന്തോ ഒരു പാത്രത്തിലോട്ട് ഇട്ട് അത് പൊട്ടുന്നിടം വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അതിങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഫ്ലാക്സ് സീഡൊക്കെ ഭയങ്കര ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളതാണ്. അപ്പോൾ അത് ഏതെങ്കിലുമൊക്കെ രീതിയിൽ നമ്മൾ കഴിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇട്ട് കൊടുത്തേക്കുന്നത്. റോസ്റ്റ് ചെയ്ത സെയിം ഫ്ലാക്സ് സീഡ് തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് ഇതുപോലൊക്കെ ഒന്ന് ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമ്മൾ കുറച്ചൊന്ന് അതിനകത്തൂടെ, അതായത് പൊടിയായിട്ടിരിക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കഴിച്ചു പോകുമല്ലോ, അതുകൊണ്ട് ഞാൻ രണ്ട് രീതിയിലും ഇട്ടിട്ടുണ്ട്. ഇതിനി നമുക്ക് ചപ്പാത്തി കുഴയ്ക്കുന്ന പോലെ തന്നെ കുഴച്ചെടുക്കാം. ഇത് മുറുകാൻ ആവശ്യമായിട്ടുള്ള പൊടി നമ്മൾ ഇട്ട് കൊടുക്കണം. ഇത് ലൂസായിട്ടിരിക്കുമല്ലോ, അപ്പോൾ കുറച്ചുകൂടെ പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ അതാ ഇതുപോലെ ഞാൻ നല്ല മുറുക്കത്തിൽ തന്നെ ഞാൻ കുറച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് ചെറിയ ബോൾസാക്കി ഉരുട്ടിയെടുക്കാം. വെക്കേണ്ട കാര്യമൊന്നുമില്ല, ഉടനെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പം ഞാൻ ഇതുപോലെക്കെല്ലാം ദാ ഇതുപോലെക്ക് ചെറിയ ബോൾസായിട്ട് ഉരുട്ടി വെച്ചിട്ടുണ്ട്. ഞാൻ ഒരു കാര്യം വിട്ടുപോയി പറയാനായിട്ട്, ഞാൻ 3 കപ്പ് പൊടിയാണ് ഉപയോഗിച്ചത് ഇത്രയൊന്ന് ഇത്രയൊരു പിന്നെ എന്തോ കട്ടിയിൽ കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മളെ ഗോതമ്പ് പൊടിയിലൊന്ന് മുക്കിയിട്ട് പൂരിയുടെ കൂട്ട് തന്നെ ഒന്ന് പരത്തിയെടുക്കുക. ഒത്തിരി കട്ടി കുറയ്ക്കണ്ട, ഇച്ചിരി കട്ടിയിൽ. ഈ ഒരു പരുവത്തിന് ഓരോന്ന് നമുക്ക് നോക്കിയെടുക്കാം. സ്പെഷ്യൽ ബനാന പൂരി ഉണ്ടാക്കാനായിട്ട് ഇതാ ഇതുപോലക്ക് ഞാനൊരു ചീനച്ചട്ടിയിലോട്ട് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നന്നായിട്ട് എണ്ണ ചൂടായതിനു ശേഷം മാത്രമേ നമ്മൾ ഇത് വറുത്തെടുക്കാവൂ, അല്ലെ ഇത് പൊള്ളി വരില്ല. വേറെ ഒന്നിട്ട് നോക്കാം. ഇങ്ങനെ ഓരോന്ന് നമുക്ക് വറുത്തെടുക്കാം. രണ്ട് സൈഡും ഇതുപോലക്ക് നല്ലതായിട്ട് പൊങ്ങി വരും. അപ്പോൾ കണ്ടല്ലോ, നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള പൂരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെക്കെല്ലാം ഇങ്ങനെ വറുത്തെടുത്തേച്ചാൽ മതി. നിങ്ങളുടെ ആവശ്യാനുസരണം പിന്നെ അളവൊക്കെ അതുപോലെ കൂട്ടിയും കുറയ്ക്കുകയൊക്കെ ചെയ്താൽ മതി. നല്ല ഹെൽത്തി ആയിട്ടുള്ള സംഭവങ്ങളാണ് നമ്മൾ ഗോതമ്പ് പൊടിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം അത് അത് മാത്രമല്ല, നമ്മൾ ഫ്ലാക്സ് സീഡൊക്കെ ഇട്ടിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ആണെങ്കിലും അറിയാമല്ലോ, ഫ്ലാക്സ് സീഡൊക്കെ ഒമേഗ3 ഒക്കെ ഇഷ്ടംപോലെ അടങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ ഏതെങ്കിലും രീതിയിലൊക്കെ നമുക്ക് ശരീരത്തിൽ ഫ്ലാക്സ് സീഡൊക്കെ ചെല്ലണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലൊക്കെ ആക്കി കൊടുത്തെങ്കിലേ പറ്റുള്ളൂ. എന്തായാലും ഈ ഒരു ഇങ്ങനെയുള്ള രീതിയിൽ നിങ്ങൾ പൂരിയൊക്കെ ഉണ്ടാക്കി നോക്കുക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. പിന്നെ ഇതിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് എക്സ്ട്രാ വേറെ കൂട്ടാനൊന്നും വേണ്ട, ഇതിങ്ങനെ തന്നെ കഴിക്കാൻ പറ്റും. കുട്ടികൾക്കൊക്കെ ആണെങ്കിലും പിന്നെ സ്കൂളിലൊക്കെ കൊടുത്തു വിടാനൊക്കെ നല്ല അടിപൊളിയാണ്. വേറെ കറികളൊന്നും വേണ്ടല്ലോ, ഇതിങ്ങനെ തന്നെ കഴിച്ചോളും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ എൻ്റെ റെസിപ്പീസ് ഇഷ്ടമുള്ള എല്ലാവരും പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.